ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള രണ്ടോ മൂന്നോ ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അരിപ്പൊടി നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അരിപ്പൊടി വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരില്ലേ, ആ ഒരു മണം വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിപ്പോൾ നെയ്യിൽ കൂടി വറുക്കുന്നത് കൊണ്ട് നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്മെല്ല് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ആ ഒരു സമയത്ത് ഒരു പാനിൽ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1 കപ്പ് പഞ്ചസാര വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട്. ഇതിപ്പോൾ 1/4 കപ്പാണെങ്കിൽ കറക്റ്റ് മധുരമായിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ തേങ്ങയുടെ ആ ഒരു വൈറ്റ് പാർട്ട് മാത്രം ചിരകിയിട്ട് ചേർത്ത് കൊടുക്കണം. അതല്ലാതെ തേങ്ങയിൽ കറുത്ത പൊടിപൊടി പോലൊന്നും ഉണ്ടാവരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ കഴിയുന്നതും അത് തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതും ഞാൻ 1 കപ്പ് അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഒന്നുകൂടി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് പാല് എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്കിത് കുറച്ച് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി പാല് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു അളവ് കണക്കാണ്, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഇനി അഥവാ അങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് പാല് ഇതിലേക്ക് ചേർത്തിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇത് കറക്റ്റ് പാകാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കണം, കണ്ടില്ലേ. ഇതുപോലെ നല്ലൊരു കുഞ്ഞു ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിവെക്കാം. ഇതിന് ചൂട് കുറച്ചൊന്ന് പോയതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു കണ്ടീഷനാകുന്ന സമയത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊരു ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടൈപ്പിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ അതുപോലെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ കുഞ്ഞു ബോളാക്കിയതിന് ശേഷം നമുക്കിത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് പൊടിച്ചിട്ട് അതിൽ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നട്ട്സോ അല്ലെങ്കിൽ ഒരു ചെറിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ വേറൊരു മെത്തേഡ് കാണിക്കാം. ഇത് അതുപോലെ തന്നെ ഒരു കുഞ്ഞു ബോളാക്കി എടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയിട്ട് ഒരു കുക്കീസിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. അതിനുശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതേപോലെ തന്നെ നട്ട്സോ ചെറിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് വേറൊരു ഷേപ്പ് കാണിക്കാം. ഇതിങ്ങനെ ഉരുട്ടിയിട്ട് ഫിംഗറിൻ്റെ ഒക്കെ ഷേപ്പിലാക്കിയെടുക്കണം. ഫിംഗറിൻ്റെ ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം.
കണ്ടില്ലേ, ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വേണമെങ്കിൽ ഏതോ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ കുക്കി കട്ടർ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അരിപ്പൊടിയും പാലും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെ ആകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.